നമസ്കാരം മൂന്നാമതും പ്രധാനമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത നരേന്ദ്രമോദി ജവഹർലാൽ നെഹ്റുവിന് തുല്യനായി എന്നാണ് സംഘി ഹാൻഡിലുകളും ഗോതി മാധ്യമങ്ങളും വ്യാപകമായി പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്നത് അതിൽ വല്ല വസ്തുതയുമുണ്ടോ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടർച്ചയായി മൂന്ന് തവണ വിജയിക്കുകയും ജവഹർലാൽ നെഹ്റുവിന് ശേഷം ഈ നേട്ടം കൈവരിക്കുന്ന ആദ്യ പ്രധാനമന്ത്രിയായി എന്നൊക്കെയാണ് പി ടീമുകൾ തട്ടിവിടുന്നത് ഇത് പൂർണമായും തെറ്റാണ് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി രണ്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് എന്നീ വർഷങ്ങളിൽ ജവഹർലാൽ നെഹ്റു മൂന്ന് തവണയല്ല നാല് തവണ പ്രധാനമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തു നെഹ്റു ഒടുവിൽ പ്രധാനമന്ത്രിയായ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ടിലെ തെരഞ്ഞെടുപ്പ് സ്വതന്ത്ര ഇന്ത്യയിൽ നടന്ന മൂന്നാമത്തേതായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് മുതൽ ജവഹർലാൽ നെഹ്റു പ്രധാനമന്ത്രിയായിരുന്നു എന്ന കാര്യത്തിൽ ആർക്കും സംശയമില്ലല്ലോ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിലെ ഗവൺമെന്റ് ഒരു ബ്രിട്ടീഷ് കോളനിയിൽ നിന്ന് ഒരു സ്വതന്ത്ര റിപ്പബ്ലിക്കിലേക്ക് രാജ്യം മാറുന്നതിന് മേൽനോട്ടം വഹിക്കാൻ രൂപീകരിച്ച മന്ത്രിസഭ കൂടി കണക്കിലെടുത്താൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ അഞ്ചാം തവണ നെഹ്റു പ്രധാനമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തു എന്ന് കണക്കാക്കേണ്ടി വരും മോദി തന്റെ മൂന്നാം ടെമിൽ കേവല പോലും എത്തിയില്ലെന്ന് മാത്രമല്ല അദ്ദേഹത്തിന്റെ പ്രകടനവും ബി ജെ പിയുടെ പ്രകടനവും സമാനമായ കാലയളവിൽ നെഹ്റുവിനെയും കോൺഗ്രസിനെയും അപേക്ഷിച്ച് വളരെ വളരെ താഴ്ന്നതാണ് രണ്ടായിരത്തി പതിനാലിൽ ഇരുന്നൂറ്റി എൺപത്തി രണ്ട് സീറ്റുകളാണ് ബി ജെ പി നേടിയത് വിവാദമായ പുൽവാമ ഭീകരാക്രമണത്തെ തുടർന്ന് ബാലാക്കോട്ട് വ്യോമാക്രമണം കാരണം ധ്രുവീകരണം മൂലം രണ്ടായിരത്തി പത്തൊൻപതിൽ അതിന്റെ എണ്ണം മുന്നൂറ്റി മൂന്നായി ഉയർന്നു നെഹ്റു തുടർച്ചയായി വിജയിച്ച മൂന്ന് തെരഞ്ഞെടുപ്പുകളെ കൂടാതെ അടൽ ബിഹാരി വാജ്പേയിയും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് തൊണ്ണൂറ്റി എട്ട് തൊണ്ണൂറ്റി ഒമ്പത് എന്നീ വർഷങ്ങളിൽ തുടർച്ചയായി മൂന്ന് തവണ പ്രധാനമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തത് സൗകര്യപൂർവ്വം തമസ്കരിക്കുകയാണ് മോദി ഭക്തർ ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തത് നാല് വട്ടമാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറ് അറുപത്തി എഴുപത്തി ഒന്ന് എൺപത് എന്നീ വർഷങ്ങളിൽ അവർ നാല് തവണ പ്രധാനമന്ത്രിയായി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി രണ്ടിൽ നടന്ന ആദ്യ പൊതു തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് മുന്നൂറ്റി അറുപത്തി സീറ്റുകൾ നേടി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിലെ രണ്ടാം പൊതു തെരഞ്ഞെടുപ്പിൽ അതിന്റെ എണ്ണം മുന്നൂറ്റി എഴുപത്തി ഒന്നായി ഉയർന്നു എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മുന്നൂറ്റി അറുപത്തി സീറ്റുകളായി കുറഞ്ഞു ഈ ഓരോ തെരഞ്ഞെടുപ്പിലും ലോക്സഭയിലെ ആകെ സീറ്റുകളുടെ എണ്ണം നാനൂറ്റി തൊണ്ണൂറ്റി നാല് മാത്രമായിരുന്നു എന്നുകൂടി കാണേണ്ടതുണ്ട് ഇത് നിലവിലെ അംഗസംഖ്യയായ അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്നിൽ നിന്ന് വളരെ താഴെയാണ് സംസ്ഥാന നിയമസഭകളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് ഒരേ സമയം നടന്ന ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മുതൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ട് മൂന്ന് പൊതു തിരഞ്ഞെടുപ്പുകളിലും ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിൽ കേരളത്തിൽ തോറ്റതൊഴിച്ചാൽ കോൺഗ്രസ് എല്ലാ സംസ്ഥാനങ്ങളിലും വിജയിച്ചു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് അന്ന് കേരളത്തിൽ വിജയിച്ചത് പ്രതിപക്ഷ പാർട്ടികൾ മുൻ തിരഞ്ഞെടുപ്പുകളിലേതുപോലെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിലും മോശം പ്രകടനമാണ് കാഴ്ചവെച്ചത് ഇരുപത്തിയൊൻപത് സീറ്റുകളുമായി സി പി ഐ ഏറ്റവും വലിയ പ്രതിപക്ഷമായപ്പോൾ ആദ്യമായി മത്സരിച്ച സി രാജഗോപാലാചാര്യയുടെ സ്വതന്ത്ര പാർട്ടി പതിനെട്ട് സീറ്റുകൾ നേടി ജനസംഘത്തിന് പതിനാല് സീറ്റുകൾ മാത്രമാണ് ലഭിച്ചത് എല്ലാ തരത്തിലുമുള്ള സോഷ്യലിസ്റ്റുകൾക്കും കൂടി പതിനെട്ട് സീറ്റുകളാണ് അന്ന് നേടാനായത് കോൺഗ്രസിന് ഭൂരിപക്ഷം ഉണ്ടായിരുന്നിട്ടും നെഹ്റു പ്രതിപക്ഷത്തെ ബഹുമാനിക്കുകയും അവരുടെ വിമർശനങ്ങളോട് പ്രതികരിക്കുകയും സി പി ഐ നേതാവായിരുന്ന എ കെ ജിക്ക് പ്രതിപക്ഷ നേതാവിന്റെ പദവി അംഗീകരിച്ചു നൽകുകയും ചെയ്തു നെഹ്റു സ്വതന്ത്ര സംവാദത്തെ പ്രോത്സാഹിപ്പിക്കുകയും ദേശീയ താല്പര്യം എപ്പോഴും തന്റെ പാർട്ടിയുടേതിന് മുകളിൽ ഉയർത്തുകയും ചെയ്തതിനാൽ പ്രതിപക്ഷ പാർട്ടികൾക്ക് കുറഞ്ഞ സംഖ്യാബലം ഉണ്ടായിരുന്നിട്ടും സർക്കാർ നയങ്ങളെ സ്വാധീനിക്കാൻ കഴിഞ്ഞു അദ്ദേഹം പതിവായി ചോദ്യോത്തര വേളയിൽ ഇരുന്നു പാർലമെന്ററി നടപടിക്രമങ്ങളോടും നിയമനിർമ്മാണങ്ങളോടുമുള്ള ഉന്നതമായ മര്യാദയുടെയും അന്തസ്സിന്റെയും ആദരവിൻ്റെയും മാതൃക കാണിച്ചു വാസ്തവത്തിൽ പാർലമെന്ററി ജനാധിപത്യത്തിന്റെ അടിത്തറ പാകിയതിലും സ്വാതന്ത്ര്യാനന്തരം നീണ്ട പതിനേഴ് വർഷക്കാലം അതിനെ പരിപോഷിപ്പിക്കുന്നതിലും ആധുനിക ഇന്ത്യയുടെ ശില്പി എന്ന് ഉചിതമായി വിളിക്കപ്പെടുന്ന രാജ്യത്തിന്റെ പ്രഥമ പ്രധാനമന്ത്രിയുടെ സംഭാവനകൾ ലോകമെമ്പാടും അറിയപ്പെടുന്നതും അംഗീകരിക്കപ്പെട്ടതുമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മൂന്നാം തവണയും സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റതിനെക്കുറിച്ച് നെഹ്റുവുമായി നെഹ്റുവുമായി വെച്ച് വ്യാജം പ്രചരിപ്പിക്കുമ്പോൾ നെഹ്റു മന്ത്രിസഭയുടെ എളിമയും നെഹ്റു മന്ത്രിസഭയിലെ മികച്ച വ്യക്തിത്വങ്ങളുടെ പേരുകളും പുനരാവിഷ്കരിക്കുന്നത് ഇവിടെ അസ്ഥാനത്തായിരിക്കില്ല ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ നെഹ്റു മന്ത്രിസഭയിൽ ക്യാബിനറ്റ് റാങ്കിലുള്ള പതിനേഴ് മന്ത്രിമാരും അഞ്ച് സഹമന്ത്രിമാരും മാത്രമാണ് ഉണ്ടായിരുന്നത് മേൽപ്പറഞ്ഞ എല്ലാ പ്രമുഖ നേതാക്കളും സ്വാതന്ത്ര്യ സമരത്തിലും സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയെ കെട്ടിപ്പടുക്കുന്നതിലും ദശാബ്ദങ്ങൾ നീണ്ട സേവനത്തിനായി തെരഞ്ഞെടുക്കപ്പെട്ട ഉയർന്ന നിലവാരവും സത്യസന്ധതയും പൊതു സ്വീകാര്യതയുമുള്ള വ്യക്തികളായിരുന്നു എന്നാൽ തന്റെ സഹപ്രവർത്തകരെക്കാൾ ഏറെ ഉയർന്നത് ജവഹർലാൽ നെഹ്റുവാണ് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയവും ധാർമ്മികവുമായ താരതമ്യപ്പെടുത്താനാവാത്ത നിലയും ഉന്നതമായ വീക്ഷണവും ആഭ്യന്തര അന്തർദേശീയ മേഖലകളിലെ മികച്ച നേട്ടങ്ങളുമാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ തുടർച്ചയായി മൂന്നാം തവണയും കോൺഗ്രസിനെ തിരിച്ചു കൊണ്ടുവന്നത് ഇങ്ങനെയൊക്കെയാണ് ചരിത്രമെന്നിരിക്കെ ഇല്ലാ വലിപ്പം പറഞ്ഞു പരത്തുന്നവർ നാണം കെടുകയേയുള്ളൂ എന്ന് ഓർക്കുന്നത് നന്ന്